നമസ്കാരം. താരസംഘടനയായ അമ്മയിലെ വിവാദങ്ങളിൽ തുറന്നപോരിനെ കെബി ഗണേഷ് കുമാർ എംഎൽഎ നേതൃത്വത്തെ ചോദ്യം ചെയ്ത ഗണേഷ് കുമാർ അമ്മ പ്രസിഡന്റ് മോഹൻലാലിനെ കത്തയച്ചു. ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെ ഗുരുതരമായ ആരോപണവും ഇതിലുണ്ട്. സംഘടനയിലെ ദുഷ്ചെയ്തികളെ കുറിച്ച് രണ്ട് കത്ത് പ്രസിഡന്റിന് ഇതിനു മുൻപ് നൽകിയിട്ടുണ്ട് എന്നും അതിന് മറുപടി കിട്ടിയിട്ടില്ല എന്നും ആമുഖമായി പറഞ്ഞാണ് കത്ത്. ഇതിന് പ്രസിഡന്റിൽ നിന്നും മറുപടി വേണമെന്നും ആവശ്യമുയരുന്നു. ജനാധിപത്യ ബോധവും വിവേകവും സ്വതന്ത്ര ചിന്തയുമുള്ള നിരവധി അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് അമ്മ. അവരിൽ പലരും പലതും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സിനിമയിലെ അവസരങ്ങളും കൈനീട്ടം പോലുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളും അടക്കമുള്ള പരിമിതികൾ കാരണമാണ് പലരും തുറന്നു പറയാൻ മടിക്കുന്നത്. ഭയമില്ലാത്തതുകൊണ്ടാണ് അമ്മയുടെ നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഏകാധിപത്യ ശക്തികളോട് കടുത്ത പ്രതിഷേധമുള്ളവരുടെ ശബ്ദമാകാൻ താൻ തയ്യാറാകുന്നത് എന്നുമാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. വിജയ്ബാബു വിഷയമാണ് ഗണേഷ് കുമാർ പ്രധാനമായും ചർച്ചയാക്കിയത്. മോഹൻലാലിനോട് 9 ചോദ്യങ്ങളും ഗണേഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നു. നടി ആക്രമിച്ച കേസിൽ പ്രതിയായ ദിലീപിനോട് കാണിച്ച അതേ സമീപനം എന്തുകൊണ്ട് വിജയ്ബാബുവിനോട് കാണിക്കുന്നില്ല എന്നായിരുന്നു ആദ്യ ചോദ്യം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സംസാരിക്കാൻ പോലും കഴിയാത്ത ജഗദീഷ് ശ്രീകുമാറിന്റെ പേര് അനവസരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ച് അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. ഈ കത്തിന്റെ പൂർണ്ണരൂപം മറുനാടൻ പുറത്തുവിട്ടിരുന്നു. എംഎൽഎയുടെ ലെറ്റർ പാഡിലാണ് കത്ത് അയച്ചിരുന്നത്. അമ്മയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയ്ബാബുവിന് വോട്ട് ചെയ്യുകയും അമ്മയിലെയും ആത്മീയിലെയും സഹപ്രവർത്തകരോട് വിജയ്ബാബുവിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണ് താൻ. അദ്ദേഹത്തിനും അത് അറിയാമെന്നാണ് താൻ കരുതുന്നത്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും തന്നെ അല്ല എന്റെ അഭിപ്രായങ്ങൾക്ക് അടിസ്ഥാനം. ഇത് വസ്തുതകളുടെയും യാഥാർത്ഥ്യത്തിന്റെയും പേരുള്ള എതിർശബ്ദമാണ് എന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് പുറത്തൊരു കേരള സമൂഹം ഇപ്പോഴത്തെ സമവികാസങ്ങളെ നിരീക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. അമ്മ ഈ സാമൂഹ്യ മനസാക്ഷിയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പാടില്ല എന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. ദിലീപിന് സമാനമായ നടപടി വിജയ്ബാബുവിനെതിരെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അങ്ങ് മറുപടി നൽകണമെന്നും പക്ഷപാതരഹിതമായി നീതി എല്ലാവർക്കും നടപ്പിലാക്കണമെന്ന മാന്യത പുലർത്താൻ അമ്മ തയ്യാറാകുമോ എന്ന ചോദ്യവും ഗണേഷ് കുമാർ ഉന്നയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ എല്ലാവരും ആദരിക്കുന്ന അതുല്യനായ കലാകാരനാണ് ജഗദീഷ് ശ്രീകുമാർ എന്നും ഒരു അപകടത്തിൽപ്പെട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വർഷങ്ങളായി വീടിനുള്ളിൽ വിഷമത്തിലാണ് അദ്ദേഹമെന്നും അങ്ങനെയുള്ള ഒരു ആദരണീയ വ്യക്തിത്വത്തിന്റെ പേര് അനവസരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത് അപമാനിക്കാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപമാനിക്കാൻ ശ്രീ ഇടവേള ബാബു നടത്തി ഹീനമായ പ്രവൃത്തി അങ്ങും അമ്മയും അപലപിക്കാൻ തയ്യാറാകുമോ എന്നും ഗണേഷ് കുമാർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നടിയെക്കുറിച്ച് ദുസൂചനയോടെയുള്ള പരാമർശം ഇടവേള ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഇതിനൊക്കെ അമ്മയുടെ പിന്തുണയുണ്ടോ എന്നറിയാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നും ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിനീഷ് കോടിയേരിയുടെ വിഷയവും അദ്ദേഹം തന്നെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബിനീഷ് കോടിയേരിയുടേത് ഒരു സാമ്പത്തിക കുറ്റാരോപണത്തിന്റെ കേസല്ലേ? സാമ്പത്തിക കുറ്റങ്ങളെ സംബന്ധിച്ച പരാതികൾ പലരുടെയും പേരിലില്ലേ? അത്തരം കേസുകളെ സംബന്ധിച്ചിട്ടാണോ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്? സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടി താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതിയുമായി നീതിപീഠത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആരോപിതനായ ആളെ രക്ഷിക്കാൻ വേണ്ടി ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ആദരണീയരായ പലരെയും ചെളിവാരി എറിയുന്ന തന്ത്രം അമ്മയുടെ നയമാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഗണേഷ് കുമാർ നിരത്തുന്നത്.